സമരം നടക്കുന്ന കോട്ടയത്തെ കെ ആർ നാരായൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അടച്ചിടാനുള്ള ജില്ലാ കളക്ടർ ഉത്തരവിനെതിരെ വിദ്യാർത്ഥികൾ. ഹോസ്റ്റലുകൾ ഒഴിയില്ലായെന്നും സമരം തുടരുമെന്നാണ് വിദ്യാർത്ഥികളുടെ നിലപാട്. ഇന്നു മുതൽ ജനുവരി 8 വരെ ഇൻസ്റ്റിറ്റ്യൂട്ട് അടച്ചിടാനാണ് കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നത്. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, കുറേ ദിവസങ്ങളായി ഈ കെ ആർ നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഈ പ്രശ്നം, അത് IFFK വരെ അതിൻ്റെ പല രീതിയിലുള്ള പ്രതിഫലനം കണ്ടതാണ്. ഇതിപ്പോഴും എന്താണ് ഈ അടച്ചിടാനുള്ള ഉത്തരവ്? ഈ ആരോപണ വിധേയനായ ശങ്കർ മോഹൻ, അദ്ദേഹം ഒരു തരത്തിലും പ്രതികരിക്കുന്നുമില്ല. വിദ്യാർത്ഥികൾ ആ കടുത്ത നിലപാടിൽ തുടരുകയുമാണോ? ദിവിഷ്, ഗുഡ് മോർണിംഗ്. ഈ കെ ആർ നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സമരം December 5 തുടങ്ങിയതാണ്. 25 ക്രിസ്മസ് ദിനത്തിൽ റിലേ നിരാഹാരവും അവർ പ്രഖ്യാപിച്ചിരുന്നു. ഈ റിലേ നിരാഹാരത്തിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കലക്ടർ പോലീസ് ആക്ട് 2011 പ്രകാരം ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് അടച്ചിടുവാൻ ഉത്തരവിട്ടിരിക്കുന്നത്. സബ് കളക്ടറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉത്തരവിട്ടിരിക്കുന്നത്. അതേസമയം ഈ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളൊക്കെയും ഇപ്പോഴും ക്യാമ്പസിൽ തുടരുകയാണ്. അവർ ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങില്ല എന്നൊരു കടുത്ത നിലപാടിലേക്ക് അവർ എത്തിയിരിക്കുന്നു. കാരണം ഈ കളക്ടറുടെ ഉത്തരവിൻ പ്രകാരം ഹോസ്റ്റലുകൾ അടിയന്തരമായി ഒഴിയണം. ഇന്ന്, അതായത് ഡിസംബർ 24 മുതൽ ജനുവരി 8 വരെ കോളേജ് പൂർണ്ണമായും അടച്ചിടുമെന്നാണ് കളക്ടറുടെ ഉത്തരവിലുള്ളത്. എന്നാൽ ഈ വിഷയത്തിൽ, താങ്കൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിലും താങ്കൾ സമരം ചെയ്യുന്ന വിഷയത്തിൽ, അതായത് ശങ്കർ മോഹനെ ഈ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റണം, ജാതീയപരമായ അധിക്ഷേപങ്ങളും സംവരണ അട്ടിമറി നടത്തിയ ശങ്കർ മോഹനെ മാറ്റി നിർത്തണമെന്നുള്ള ഒരു ആവശ്യമാണ് വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരിക്കുന്നത്. ആ ആവശ്യം പരിഹരിക്കുന്നവരെ സമരം മുന്നോട്ട് പോകുമെന്നുള്ള നിലപാടിലാണ് വിദ്യാർത്ഥികൾ. വിദ്യാർത്ഥികൾ ഇന്ന് കോട്ടയം പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനം ക്രമീകരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അവർ വാർത്താ സമ്മേളനം ക്യാമ്പസിലേക്ക് മാറ്റിയിട്ടുണ്ട്. രാവിലെ 10 ശേഷം അവർ ക്യാമ്പസിൽ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സമരത്തിൽ നിന്നും ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളുടെ സമരം, അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ വിദ്യാർത്ഥികൾ തയ്യാറല്ല. ഇനിയിപ്പോൾ ഈ ക്യാമ്പസിൽ തന്നെ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ എന്താകും, അടുത്ത നടപടികളെന്നുകൂടി നമുക്ക് കാത്തിരുന്ന് കാണാം. ജോസി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.